ഗൗരിജി, കഴിഞ്ഞില്ലേ? ഒന്ന് വേഗം വാ, ദേ അച്ഛൻ അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാലോ, വളരെ നന്നായിട്ടുണ്ട്. എന്റെ കൂടെ നടന്നതിന്റെ ഗുണമൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചുകൂടെ ഒക്കെ മാറാനുണ്ട്. നമുക്ക് വഴിയെ ശരിയാക്കാം. വാ. സ്വാതി, ഇങ്ങ് വന്നേ. എന്തൊരു കോലമാടിയത്! വല്ല പാടത്തും കൊണ്ട് കോലം കുത്തി വെക്കാം, കണ്ണിട്ടില്ല. എന്നെ അതിനെങ്കിലും കൊള്ളാം, നിന്നെ ഒന്നും അതിനു പോലും കൊള്ളില്ലല്ലോടി. നീ എഴുന്നള്ളുന്നതേ തോൽക്കാന, ഓർത്തോ നീ. എന്തായാലും ഇന്ന് ആളുകൾക്കൊക്കെ നല്ല രസമുള്ളൊരു കാഴ്ച ഫ്രീ ആയിട്ട് കിട്ടും. സ്വാതിയെ തോൽപ്പിക്കാൻ നീ ഒന്നും വളർന്നിട്ടില്ലടി. ഞാൻ വിചാരിക്കാതെ എന്നെ നിനക്കൊന്നും തോൽപ്പിക്കാനും പറ്റില്ല. നമുക്ക് കാണാം. ജയിച്ചു കാണിക്കുന്നതേ വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാ. അതേ സ്വാതി കാണിച്ചു തരാം. നീ വാ. ഇപ്പോഴും നീയൊക്കെ എന്റെ പിന്നിലാ, അല്ലാതെ മുന്നിലല്ല. ബാഡി, വൈലോപ്പള്ളി റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം 2019 എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത്തവണത്തെ ഓണാഘോഷത്തിൽ രസകരങ്ങളായ ഒട്ടനവധി മത്സരങ്ങളാണ് അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ അസോസിയേഷൻ അംഗം കൂടിയായ പ്രശസ്ത സിനിമാ താരം ശ്രീ നീൽ മഹേഷാണ് നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഗൗരിമോളെ. അമ്മേ, അമ്മ വന്നിട്ട് ഒരുപാട് നേരമായോ? രാജീവ് എവിടെ? അവന് വരുന്നുള്ള ഗൗരി പറഞ്ഞേ. ഒന്നും പറയണ്ടേ മഹേഷേട്ടാ, അവൻ എറണാകുളത്ത് അത്യാവശ്യമായിട്ട് വലിയ എന്തോ കാര്യത്തിന് പോയിരിക്കയാ, വൈകുന്നേരം വരും. അമ്മായി, ഓണത്തിന് എല്ലാരും കൂടെ വീട്ടിലേക്ക് വരില്ലേ? പിന്നെ വരാതെ, ഇല്ലെങ്കിൽ പിന്നെ എന്റെ മോക്കത് വിഷമാവില്ലേ? അല്ല ഗൗരി മോളെ. പക്ഷെ ഗൗരിയും ഇതേ പൂക്കളം തന്നെയാ രജിസ്റ്റർ ചെയ്തത്. ആദ്യം രജിസ്റ്റർ ചെയ്തവർക്കാ പ്രിഫറൻസ്. ഇത് ചതിയാ.
ഈ ചതിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കരുത്. അയ്യോ, ഞങ്ങൾ ആർക്കും കൂട്ടു നിൽക്കുകയല്ല, ന്യായത്തിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ ഡിസൈൻ വെച്ച് സ്വാതിക്ക് പൂക്കളിടാൻ കഴിയില്ല. വേഗം വാ, സമയം പോകുന്നു. ഗൗരിജി, ദേ നോക്കിയേ. സ്വാതി മോളെ, മോളെ, അയ്യോ മോള് വന്നോ? മോള് പുതിയ ഡിസൈൻ വരച്ചോ? ഏ സ്വാതി, പുതിയ ഡിസൈൻ ഏതാ? എന്റെ പൂക്കളം എന്റെ മനസ്സിലാ. ഈ മത്സരം തീരുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും. മനസ്സിലാവും പോലും. ഇത്തവണയും താൻ തന്നെ അത്തപ്പൂക്കള മത്സരത്തിന് ഒന്നാം സ്ഥാനം നേടുമെന്ന ഭാവത്തിൽ സ്വാതീത തന്റെ പൂക്കളത്തിന്റെ ഡിസൈൻ ഇടുകയാണ്. ഇതാ കളം ഡിസൈൻ ചെയ്ത സ്വാതി പൂക്കളമിടാൻ തുടങ്ങുകയാണ്. അവളുടെ പൂക്കളത്തെക്കാൾ നല്ലത് നമ്മുടെ പൂക്കളം തന്നെയാണോ? സമ്മാനം നമുക്ക് തന്നെ കിട്ടും. നമുക്കെന്നെ കിട്ടുമല്ലേ? അതെ, കൊള്ളൂല. അല്ല അച്ഛ, പെട്ടെന്നിട്ട പൂക്കളായതുകൊണ്ട് സമ്മാനം കിട്ടുന്ന കാര്യം സംശയിച്ച ഞാൻ വിചാരിച്ച അത്ര ഭംഗിയൊന്നും വന്നിട്ടില്ല. മോള് ധൈര്യമായിട്ടിരിക്കും, പ്രൈസ് അനൗൺസ് ചെയ്യാൻ സമയം. വാ. അടുത്തതായി പൂക്കള മത്സരത്തിന്റെ പ്രൈസ് പ്രഖ്യാപിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ മഹാബലി തമ്പുരാന് ഞാൻ മൈക്ക് കൈമാറുന്നു.
പഴയ ഭാര്യ വേദ. ആകാംക്ഷയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് അതാ ടീം വിക്ടറിയുടെ ക്യാപ്റ്റൻ വന്നെത്തിയിരിക്കുന്നു. ക്യാപ്റ്റൻ വേദ അതാ കടന്നു വരുന്നു. അച്ഛൻ എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. എന്നാലും ഈ മത്സരത്തിൽ ജയിക്കാൻ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. മിണ്ടി പോരുന്നു നീ. എന്റെ മാലതിയുടെ ജീവൻ എടുത്തവളാ നീ. അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ അച്ഛാ. അത് മാത്രമല്ല, അതിൽ അറിയാത്ത കഥകൾ പലതും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതറിയുമ്പോ ഞെട്ടരുത്. തനിക്ക് എന്ത് പറ്റി? വല്ലാതെ മുടങ്ങുന്നുണ്ടല്ലോ. ഏട്ടൻ മിണ്ടല്ലേ? കാലിന് നല്ല വേദന. ആരും അറിയാതിരിക്കാൻ
ഇനി വേദന കടിച്ചു പിടിച്ച് നടക്കുക. സ്വാതി, തനിക്ക് എന്ത് പറ്റിയതാ? ഏട്ടാ, വടംവലിക്കിടയിൽ കാലൊന്ന് മസിൽ പിടിച്ചതാ. വേദന കടിച്ചു പിടിച്ചാ ഞാൻ മത്സരം തീർത്തത്. തനിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? വാ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ, എങ്ങും പോണ്ട, കുറച്ച് റെസ്റ്റ് എടുത്താ മതി, മാറിക്കോളും. ഏട്ടൻ എന്നെ മുറി വരെ കൊണ്ടുവന്ന് വിട്ടാ മതി. ഈ പെണ്ണിന്റെ ഒരു കാര്യം, താൻ ചത്ത് മീൻ പിടിച്ചാ ഇതുപോലെ ഇരിക്കും. വാ ഇങ്ങോട്ട്, വാ. അയ്യോ ഏട്ട, പതുക്കെ, കാല് വേദനിക്കുന്നു. ഇങ്ങോട്ട് കേറിയിരിക്കെ, കാല് ഞാൻ എടുത്തു വെക്കാം, സ്ട്രെയിൻ ചെയ്യണ്ട. നിനക്ക് നല്ല വേദന ഉണ്ടോ? എവിടെയാ വേദനിക്കുന്നത്? ഞാൻ തടവി തരാം. തൈലം എന്തെങ്കിലും പുരട്ടണോ? തൈലം എണ്ണ ഒന്നും വേണ്ട, ഒന്ന് തടവി തന്നാ മതി, വേദന മാറിക്കോളും. ഇവിടെ ഉണ്ടോ? വേണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളോട് ഇത് പറയണോ വേണ്ടോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. നിങ്ങൾ ഇത് അറിയാതിരിക്കുന്ന നല്ലതെന്ന് സ്വാതിയും പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ ഇതത്ര ഈസി ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത്രയ്ക്ക് ധൈര്യത്തോടെ നമ്മളുടെ മുന്നിൽ അവൾ പ്രത്യക്ഷപ്പെടാൻ തീരുമാനിച്ചെങ്കിൽ അവൾക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാവും. അതേ നീലേ, അവൾ ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാ ഇപ്പൊ വന്നിരിക്കുന്നത്. അതുറപ്പാ. പുറമേ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും സ്വാതിമളുടെ ഉള്ളില് ഭയമുണ്ടാവും. അതുകൊണ്ട് തന്നെയാ നിങ്ങളെ ഇത് അറിയിക്കേണ്ടെന്ന് അവള് പറഞ്ഞത്. അതിന് ഏട്ടത്തി മാത്രമല്ലല്ലോ, അവിടെ കൂടിയ ആൾക്കാരെല്ലാം വേദയെ കണ്ടതല്ലേ. സ്വാതിയാണല്ലോ അവളുടെ ഏറ്റവും വലിയ ശത്രു. എങ്ങനെയെങ്കിലും ഈ വീടിനെയും അവളെയും തകർക്കണം. അതിന് സ്വാതി ഒന്ന് ഞെട്ടിക്കാൻ അവള് കണ്ടുപിടിച്ചതാ ഈ മത്സരം. മക്കളെ, എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നമ്മുടെ കുടുംബത്തിനകത്ത് വേദ എന്ന പേര് ഒരിക്കലും ഒരു തർക്കത്തിന് കാരണമാവരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലൂടെ കടന്നുപോയുള്ള വേദ. ഈ വീട്ടിൽ ഒരുമിച്ച് നിൽക്കുന്ന സഹോദരങ്ങളെ തമ്മിൽ അകറ്റാനുള്ള വഴിയൊക്കെ അവക്ക് നല്ലതുപോലെ അറിയാം. പാമ്പിൻ്റെ പകയ അവക്ക്, ശത്രുവിൻ്റെ പിന്നാലെ ചെന്ന് കൊത്തി അവൻ്റെ മരണം ഉറപ്പുവരുത്തുന്നവരെ, അടുത്ത മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ആ കാഴ്ച കണ്ട് രസിക്കുന്ന കൊമ്പേറി പാമ്പിനെയാണ് അവളെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ആ വിഷത്തിൻ്റെ ഒരു കണിക പോലും നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിനിടയിൽ വീഴരുത്. അച്ഛൻ അച്ഛൻ പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ഒരിക്കൽ ഞാൻ അവളെ സ്നേഹിച്ചു, പിന്നീട് അവൾ ഗിരിയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്നു. പക്ഷേ അവൾ ഈ വീട്ടിൽ നിന്ന് മടങ്ങിയത് എൻ്റെ അമ്മയുടെ ജീവൻ എടുത്തിട്ടാ. ആ ശത്രു തന്നെയാ ഇന്നും എനിക്കവൾ. നീലു പറഞ്ഞത് തന്നെയാ എനിക്കും പറയാനുള്ളൂ. അവൾ ഈ വീടിൻ്റെ ശത്രുവാ. വല്യമ്മയുടെ കൊലപാതകിയായിട്ടല്ലാതെ എനിക്കും നീലിനും ഇനി അവളെ കാണാൻ കഴിയില്ല. നന്ദിനി, ഇന്നലെ നടന്നതൊന്നും വെറുതെ സംഭവിച്ചതല്ലാന്ന് മറ്റാരും ഓർത്തില്ലെങ്കിലും നീ ഓർക്കണം. ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വേദ ഗിരിയുടെ ഭാര്യയായിരുന്നു. അവളുടെ തിരിച്ചുവരവിൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് നീയാ. കാരണം വേദയുടെ തിരിച്ചുവരവ് ബാധിക്കുന്നത് സ്വാതിയെ മാത്രമല്ല, നിന്റെ ജീവിതത്തെ കൂടെ ആയിരിക്കും. ഗിരിയുടെ മനസ്സിനെ എങ്ങനെ മാറ്റാമെന്നുള്ള കൃത്യമായ ധാരണ വേദയ്ക്കുണ്ടാവും. അവൾ അതിന് മുതിർന്ന നാളെ ഗിരിയെ നിനക്ക് നഷ്ടപ്പെടും. നീ നിൽക്കേണ്ടത് വേദയുടെ പക്ഷത്തല്ല, സ്വാതിയുടെ പക്ഷത്താണ്. തന്റെ ഏത് വിഷമവും ഷെയർ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെ ഉള്ളിൽ വെച്ച് ഒറ്റയ്ക്ക് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. നോക്ക്, എന്റെ പ്രാണന്റെ പാതിയാ താൻ. തന്റെ മുഖം ഒന്ന് വാടിയാ
തളർന്നു പോകുന്നത് ഞാനാണോ? ഇന്നലെ രാത്രി സ്വാതി സമ്മാനം വാങ്ങാതെയാണല്ലോ വന്നത്. സ്വാതിക്ക് കൊടുക്കാനുള്ള സമ്മാനം ഇത്. സ്വാതി എവിടെ? അകത്തുണ്ട്. എന്നാ പിന്നെ സ്വാതി ഒന്ന് വിളിച്ചാ നന്നായിരുന്നു. സ്വാതിക്ക് നല്ല സുഖമില്ല. അതെന്ത് പറ്റി? ഇന്നലെ നല്ല സന്തോഷത്തിലാണല്ലോ പോകുന്നത്. അതാ സ്വാതിയുടെ പ്രത്യേകത. ഉള്ളിൽ എത്ര സങ്കടവും വിഷമം ഉണ്ടെങ്കിലും അവൾ അത് പുറത്തു കാണിക്കില്ല. നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ സാർ? വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ വേദ എവിടുന്നാ വന്നത്? ആരാ അവളെ കൊണ്ടുവന്നത്? അതിന്റെ പിന്നിൽ ആരുടെങ്കിലും ഗൂഢാലോചന ഉണ്ടോന്നാ എന്റെ സംശയം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പങ്കുണ്ടോ? അതോ വടംവലി മത്സരത്തിൽ അവളെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും കൈക്കൂലി വല്ലതും തന്നോ? ഏ ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല. സത്യത്തിൽ ടീമിന്റെ പേര് മാത്രമേ ഞങ്ങൾക്ക് അറിയായിരുന്നുള്ളൂ. ആ സമയത്ത് മാത്രം വേദയുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. വേദ വടംവലി പങ്കെടുത്ത കാരണമാ സ്വാതി ഈ സമ്മാനം വേണ്ടെന്ന് വെച്ചത്. അയ്യോ, അങ്ങനെ അലോഹ്യൊന്നും വിചാരിക്കണ്ട. ഞങ്ങളിത് സ്വാതിയെ നേരിൽ കണ്ട് കാര്യം പറഞ്ഞു കൊടുത്തോളാം. ഇന്നലത്തെ ഷോക്കിൽ നിന്ന് അവൾ ഇതുവരെ മുക്തയായിട്ടില്ല. നിങ്ങൾ അവളെ സംസാരിച്ചധികം ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾക്കൊരു രണ്ട് മിനിറ്റ് മതി, ഇതൊന്ന് ഏൽപ്പിക്കണം, പോണം. എന്നാ ശരി, അവള് മുകളിലുണ്ട്. ശരി സാർ. താനിങ്ങനെ വയ്യാണ്ടായ തളർന്നു പോകുന്ന ഞാനാ. അതിനെനിക്ക് വയ്യായികയൊന്നുമില്ല. ഏട്ടന്റെ അരകിൽ ഇങ്ങനെ കിടക്കുമ്പോ എന്റെ എല്ലാ അസുഖവും അകന്നു പോവും. ഇനി കുറച്ചു ദിവസത്തേക്ക് ഞാൻ എവിടേക്കും പോകുന്നില്ല. ദേ തന്റെ അരകിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ പോവാ. എന്തിന്? എന്നെ ഒരു രോഗിയാക്കാനാണ് ഉദ്ദേശം. അതെ, ഭർത്താവിന് രോഗം വരുമ്പോ രാപ്പകലില്ലാതെ ഉറക്കം പോലും ഉപേക്ഷിച്ച് പരിചരിക്കുന്നവരല്ലേ ഭാര്യമാര്. അതുപോലെ ഭാര്യയ്ക്കൊരു അസുഖം വരുമ്പോ അടുത്തിരുന്ന് ശുശ്രൂഷിക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ലേ? ആണോ? പിന്നല്ലാതെ. പക്ഷേ എല്ലായിടത്തും ഈ പറച്ചില് മാത്രമേ ഉള്ളൂ. ഭാര്യയ്ക്ക് അസുഖം വന്നാ ഓടി രക്ഷപ്പെടുന്ന പുരുഷന്മാരാ ചുറ്റിനും. ഞാൻ അങ്ങനെയാണെന്നാണോ താൻ വിചാരിക്കുന്നത്? ഏയ്, ഒരിക്കലുമല്ല. എന്റെ ഏട്ടൻ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. തനിക്കെന്നെ അത്രയ്ക്ക് വിശ്വാസ? എന്റെ ജീവനെ പോലെ. ഞാൻ അങ്ങനെയാണെന്നാണോ താൻ വിചാരിക്കുന്നത്? ഏ, ഒരിക്കലുമല്ല. എന്റെ ഏട്ടൻ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. തനിക്കെന്നെ അത്രയ്ക്ക് വിശ്വാസ?
എന്റെ ജീവനെ പോലെ. സ്വാതി, അയ്യോ നിങ്ങളോ? വരൂ. അയ്യോ ക്ഷമിക്കണം, ഞങ്ങൾ അറിയാതെ. വരൂ ചേച്ചി. സ്വാതി, ഞങ്ങൾ ഈ സമ്മാനം തരാൻ വന്നതാ. സമ്മാനം വാങ്ങാതെയല്ലേ സ്വാതി പോകുന്നത്, അതുകൊണ്ട് ഇവിടെ കൊണ്ട് തരാന്ന് കരുതി. അതേതായാലും നന്നായി, വാങ്ങിക്കടോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. അവരെല്ലാരും കണ്ടു. ആഹാ, അത് ശരി. അപ്പോ അവര് കണ്ടതാണ് പ്രശ്നം, അല്ലെങ്കിൽ പ്രശ്നമില്ലല്ലേ. ഒന്ന് പോയേട്ട. നിന്നെ പോലൊരു പെണ്ണിന് ഭാര്യയായിട്ട് കിട്ടുന്നത് ഭാഗ്യമാ. ചുമ്മാ അല്ല, സത്യം. ജനിക്കാൻ പോകുന്ന നമ്മുടെ മകനാണ് സത്യം. മകനോ? അതെ, തന്റെ ആഗ്രഹം അതല്ലേ. അതുകൊണ്ട് നമുക്കാദ്യം മകൻ മതി. സമ്മാനം കൊടുത്തിട്ട് എന്ത് പറഞ്ഞു? പുകഴ്ത്തല്ല് പുളകിതേ ഇരിക്കായിരിക്കും ആനക്കുട്ടി. ഗൗരി, മുകളിലേക്ക് കേറി ചെന്നതും ഞങ്ങളങ്ങ് നാണം കെട്ടുപോയി. നാണം കെട്ടോ? അതെന്തിനാ? അതെ, സ്വാതി ഗർഭിണിയോ മറ്റോ ആണോ? ഗർഭിണിയോ? അതെ, അല്ലെങ്കിൽ പിന്നെ ഒരാണും ഭാര്യ ഇങ്ങനെ കേറിയില്ല. ഇതത് തന്നെ ഗർഭം. അയ്യോ, വയറ് നിറഞ്ഞ് പൊട്ടാറായി. അപ്പോ ഇതുപോലെ വാരിത്തന്നാ കഴിക്കാൻ അറിയല്ലേ. ഇങ്ങനെ വാരിത്തരാൻ ഏട്ടനുണ്ടെങ്കി ഇനി എന്റെ തടി കൂടും. വയറ് നിറഞ്ഞത് അറിഞ്ഞതേയില്ല. എങ്ങനെയുണ്ട് ശൃംഗാരം? എന്ത് വാടി? ഈ വെള്ളം കൂടെ കുടിക്ക. ഇത്രയ്ക്ക് പെൺകോന്നരായി പോയില്ല, കഷ്ടം. ഒരു ഉളുപ്പില്ല രണ്ടിനും. വാ, പോയി വാഷ് ചെയ്യാം. കണ്ടില്ലേ ഗൗരിച്ചി, ആനക്കുട്ടിയുടെ ഒരു കൊഞ്ചല്. കൊഞ്ചിക്ക് പാപ്പാനിങ്ങനെ നിൽക്കുവല്ലേ, പിന്നെ അവളങ്ങനെ കൊഞ്ചാതിരിക്കും. ഈ ഗിരിയേട്ടൻ ഒരു ദിവസം പോലും എനിക്കിതുപോലെ വാരി തന്നിട്ടില്ലല്ലോ. ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു നിനക്ക്. ഏട്ടാ, ഞാൻ മുറിയിൽ പോയി ഇത്തിരി നേരം കൂടി കിടക്കട്ടെ. ഏയ് വേണ്ട, അങ്ങനെ ചടഞ്ഞു കൂടി കിടക്കൊന്നും വേണ്ട. വാ, നമുക്ക് കുറച്ചു നേരം പുറത്തേക്കിരിക്കാം. ഇപ്പൊ കാലിന് വേദന കുറവുണ്ടോ? വേദന ഇപ്പൊ കുറച്ച് കുറവുണ്ട്. നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു സ്വാതി? കുഴപ്പമില്ല ഏട്ടാ. നോക്കടി, നമ്മളെ കാണിക്കാനാണോ ഇവളുടെ ഈ പ്രകടനം? ആയിരിക്കും, ഇല്ലെങ്കി പിന്നെ ഇങ്ങനെ കാണിക്കണോ? ഛേ, എന്തൊരു നാണക്കേട. ആനക്കുട്ടിയും പിടിച്ചോണ്ട് പാപ്പാൻ പോകുന്ന പോക്ക് കണ്ടില്ലേ. എവിടെ പോണു? വെറുതെ അടച്ച മൂടി ഇങ്ങനെ മുറിക്കാതിരുന്ന ഒരു ഉന്മേഷം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. അത് നന്നായി. മുറ്റത്തിറങ്ങി കാറ്റും വെയിലും ഒക്കെ കൊള്ളുമ്പോ മനസ്സിനൊരു സന്തോഷം കിട്ടും.